നമസ്കാരം ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിപിൻ ആൻഡ് വെൽക്കം ടു ന്യൂ പിക്ചേഴ്സ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ്. പ്രത്യേക സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം 5000 വർഷം പഴക്കമുള്ള ഒരു സ്ഥലത്ത്. ഇവിടെ കുറേ ആത്മാക്കളുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഈ ഒരു ഏരിയ ഫുള്ള് കല്ലറകളാണ്, വളരെ പഴകിയ കല്ലറകൾ. പഴകിയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 വർഷം പഴക്കമുള്ള കല്ലറകൾ. ആ ഒരു സമയത്ത് ഈ ഒരു അലൈൻ സിറ്റിയിൽ താമസിച്ചിരുന്ന വെച്ച ആൾക്കാർ, അവർ ഈ ഒരു സ്ഥലത്താണ് അവരുടെ ഡെഡ് ബോഡി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തിരുന്നെച്ച. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, ഇതാണ് ആ സംഭവം. ഇതുപോലെ ഒരു 1, 2, 3, 4, 5, 6 ഒരു 7 ഇവിടെ ഇപ്പോൾ കാണാം. പക്ഷെ പറയപ്പെടുന്നത് ഏകദേശം 100 കൂടുതൽ ഉണ്ടായിരുന്നതാണ് ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നും ഇല്ല, ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ, 10 താഴെ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും അധികം സംസാരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാഴ്ചകളിലൂടെ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഞാനിവിടെ കാണുന്നതെന്നും പിന്നെ എന്താണ് എൻ്റെ പ്രത്യേകത എന്നും. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ കണ്ടാലോ നമുക്ക്. ഈ ശവകുടീരങ്ങൾക്ക് ഏതാണ്ട് 5000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജബൽ ഹഫീദ് മലയുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 500-ൽ പരം ശവകുടീരങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലതും ഇറാഖ്, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുമായുള്ള വ്യാപാരബന്ധം കാണിക്കുന്നതാണ്. ഈ ശവകുടീരങ്ങൾ മിക്കതും BC 3200-നും 2700-നും ഇടയിൽ 500 വർഷത്തിനിടയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ ശവകുടീരങ്ങൾക്കും 3-4 മീറ്റർ വരെ ഉയരവും 2 മീറ്റർ വരെ വീതിയുമുണ്ട്. വളരെ ഇടുങ്ങിയ കവാടങ്ങളാണ് ഇതിനുള്ളത്. ഓരോ കവാടവും തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് തുറന്നിരിക്കുന്നത്. കൂടാതെ ഇതിൽ സാധാരണമായി 2 മുതൽ 5 ആളുകളെ വരെയാണ് അടക്കിയിരുന്നത്. അതിൽ കൂടുതലുണ്ടെന്നും കരുതപ്പെടുന്നു. ഈ ശവക്കല്ലറകൾക്ക് തേനീച്ചക്കൂടിൻ്റെ ഷേപ്പായതുകൊണ്ട് ബീഹൈവ് ടോംസ് എന്നും അറിയപ്പെടുന്നു. ഈ സൈറ്റിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ചെമ്പ് വസ്തുക്കൾ, മൺപാത്രങ്ങൾ, നിറമുള്ള മുത്തുകൾ, വെങ്കലം കുത്തിയ വാൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഓഫ് റോഡ് ആയതുകൊണ്ട് 4x4 വാഹനമില്ലാതെ ഇവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്.